നീറ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് എൻ്റെ കൂടെ ഓൾ ഇന്ത്യ 82nd റാങ്ക്കാരനാണ് ഇരിക്കുന്നത്. പേര് അഭിനവ്. അഭിനവ്, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. 82nd റാങ്ക് അല്ലേ? ഓക്കെ. സ്കോർ 750. അപ്പോൾ എങ്ങനെയായിരുന്നു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ? പ്രിപ്പറേഷൻ, ഞാൻ 2 ഇയർ ഇൻറ്റഗ്രേറ്റഡ് പ്രോഗ്രാം ബ്രില്ല്യൻറ്റിൻ്റെ, പിന്നെ ദേവഗിരി സി എം ഐ പബ്ലിക് സ്കൂളിൽ പഠിച്ച് ബ്രില്ല്യൻറ്റിലെ കോഴിക്കോട് ബാച്ചിൽ ആയിരുന്നു. പിന്നെ ഇപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ബാച്ച് ആയതുകൊണ്ട് പ്ലസ് വൺ മുതലേ ബോർഡ് എക്സാമിൻ്റെ കൂടെ തന്നെ പഠിച്ച് വന്നതാണ്. അപ്പോൾ പഠിപ്പ് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫിസിക്സ് കെമിസ്ട്രി ബയോളജീൻ്റെ NCERT ഫുള്ളായിട്ട് കവർ ചെയ്യാൻ നോക്കും. പഠിപ്പിച്ച അന്നന്ന് തന്നെ കവർ ചെയ്യാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. ആഫ്റ്റർ ദാറ്റ് ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നോക്കും. ബ്രില്ല്യൻറ്റ് തന്ന കുറേ മെറ്റീരിയൽ എന്നെ ഹെൽപ്പ് മീ അലോട്ട്. സോ ക്ലാസ് നോട്ടാണെങ്കിലും വർക്ക് ബുക്ക് ആണെങ്കിലും പിന്നെ നമ്മൾ സ്റ്റഡി പാക്കേജ് ആണെങ്കിലും, ആൻഡ് ദെൻ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ എക്സാംസ് വരുമ്പോൾ ലെക്ചർ നോട്ട്സ് ആദ്യം റിവൈസ് ചെയ്യും, പിന്നെ NCERT വീണ്ടും ഐ ട്രൈ ടു കവർ ആസ് മച്ച് ആസ് പോസിബിൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് മോർ ആൻഡ് മോർ ക്വസ്റ്റ്യൻസ്. അവസാനമെല്ലാം എത്തിയപ്പോൾ ബ്രില്ല്യൻറ്റിൻ്റെ മോഡൽ എക്സാംസ് എല്ലാം തുടങ്ങിയപ്പോൾ ഇറ്റ് വാസ് പ്യുവർലി ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടായിരുന്നു പോയത്. പിന്നെ എനിക്ക് സഹായം ഹെൽപ്പ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബ്രില്ല്യൻറ്റ് കുറേ മോക്ക് എക്സാംസ് നടത്തുമ്പോൾ ലൈക്ക് യു നോ വേ യു സ്റ്റാൻഡ്, എത്ര എന്തെല്ലാം മിസ്റ്റേക്സ് വരുത്തുന്നത് അതെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും. അതെല്ലാം കറക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോയപ്പോൾ കോൺഫിഡൻസ് കിട്ടി. അപ്പോൾ അങ്ങനെയാണ്. നമ്മുടെ ഈ നീറ്റ് എക്സാമിന് NCERT ബുക്സ്, ഫിസിക്സ് കെമിസ്ട്രി ബയോ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മൾ തറവായിട്ട് പഠിക്കുന്നത്? അത് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നീറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ബേസിക്കലി ആൻ NCERT എക്സാം. അത്രയും എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ ഈ വർഷം തന്നെ സമ്മറിന്ന് ഫിസിക്സിൻ്റെ സമ്മറിന്ന് ചോദിച്ചിരുന്നു. പിന്നെ അങ്ങനെ എല്ലാം എവിടെ നിന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ എവറി നുക്ക് ആൻഡ് കോർണർ പഠിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ NCERT ഫുള്ള് മിനിമം 2 times വായിച്ചിട്ടുണ്ട്. പിന്നെ കുറേ അതിൻ്റെ ടെക്സ്റ്റ് ബാക്ക് പ്രോബ്ലംസും എല്ലാം മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് ഇറ്റ് ഈസ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ് ഫോർ. അപ്പോൾ ഈ ടൈം മാനേജ്മെൻറ്റ് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ എക്സാമിൻ്റെ സമയത്താണെങ്കിലും എല്ലാത്തിനും നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് ടൈം കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ എഫേർട്ട് ഇടേണ്ട കാര്യമാണ്. അപ്പോൾ ഈ എക്സാമിൻ്റെ സമയത്ത് ഇതെങ്ങനെ മാനേജ് ചെയ്തു? അതായത് സമയം ഉണ്ടായിരുന്നു അഭിനവിന് എഴുതാനുള്ള ആവശ്യത്തിന്, നമുക്ക് ചെയ്ത് നോക്കാനൊക്കെ ഉള്ള സമയം കിട്ടിയിരുന്നു? ഇനി ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാ 200 ക്വസ്റ്റ്യൻസ് വായിക്കാൻ എന്തായാലും സമയം കിട്ടി. പിന്നെ അതിൽ 180 ചൂസ് ചെയ്ത് ചെയ്യാം. സോ ഐ എലിമിനേറ്റഡ് ദ മോസ്റ്റ് ലെങ്തിയസ്റ്റ്. പിന്നെ എനിക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നിയതെല്ലാം എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയ ചോയ്സ് ഉള്ളതുകൊണ്ട്. പിന്നെ ടൈം എന്ന് പറഞ്ഞാൽ ആമ്പിൾ ടൈം എനിക്ക് കിട്ടിയിരുന്നു. എന്താ വെച്ചാൽ ബിക്കോസ് ഐ ഹവ് ഡൺ ഇത്രയും കുറേ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ലൈക്ക് അവസാനമെല്ലാം എത്തിയപ്പോൾ എനിക്ക് ഐ ക്യാൻ മാനേജ് ദ ടൈം, കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാ സബ്ജക്റ്റിനും അതിന് അത്ര തന്നെ ഒരു സമയം, ജസ്റ്റ് ഇനഫ് ടൈം ടു കംപ്ലീറ്റ്. ഞാൻ ഓൾസോ ഐ കുറച്ച് സമയം ബാക്കി ഉണ്ടായിരുന്നു. എന്തെങ്കിലും മിസ് ഔട്ട് ചെയ്തതും പിന്നെ എനിക്ക് ഡൗട്ട് തോന്നിയതെല്ലാം അവസാനം ചെയ്യാനുള്ള സമയം കിട്ടും അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോഴും ബ്രില്ല്യൻറ്റിലെ കുട്ടികൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന അടുത്ത വർഷത്തെ നീറ്റിന് വേണ്ടിയിട്ട്, അതേപോലെ ഇൻ്റഗ്രേറ്റഡ് ബാച്ചിലും കുട്ടികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും ടിപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ പറയാനാണ്? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ ഈ ബാക്ക്ലോഗ്സ് അവോയ്ഡ് ചെയ്യുക. പഠിപ്പിച്ച എന്താ വെച്ചാൽ അത് അന്ന് തന്നെ ക്ലിയർ ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് അതിപ്പോൾ പിന്നത്തേക്ക് വെച്ചാൽ പിന്നെ ഇറ്റ് വിൽ ബിക്കം, അവസാനം എത്തുമ്പോൾ ഭയങ്കര ഹെക്ടിക് ആവും. മാക്സിമം ബാക്ക്ലോഗ്സ് അവോയ്ഡ് ചെയ്ത് പഠിക്കാൻ നോക്കുക. പിന്നെ NCERT ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ എക്സ്ട്രാ ഇൻഫർമേഷൻ പഠിക്കുന്നതിനെക്കാട്ടും നല്ല NCERT ഒന്നുകൂടിയും തറവാക്കുന്നതാണ്. പിന്നെ അതേപോലെ ബ്രില്ല്യൻറ്റിൻ്റെ എക്സാംസ് ഉണ്ടല്ലോ, മോക്ക് എക്സാംസ്, അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനുള്ള നമ്മുടെ ആപ്പിനകത്തും ക്വസ്റ്റ്യൻസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? ഇറ്റ് ഹെൽപ്പ് മീ അലോട്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ മോക്ക് എക്സാംസ് തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് എ ഹാങ് ഓഫ് ഇറ്റ്. കുറേ ചെയ്ത് എവിടെയാണ് തെറ്റ് പറ്റുന്നത്, എവിടെയാണ് ഇനിയിപ്പോൾ ടൈം കൺസ്ട്രെയിൻറ്റ് ഉണ്ടെങ്കിൽ ഏത് സെക്ഷനിലാണ് ടൈം, ഫിസിക്സ് ആണോ കെമിസ്ട്രിയിലാണോ ബയോളജിയിലാണോ ടൈം പോകുന്നത്, എല്ലാം അനലൈസ് ചെയ്ത് അത് കറക്റ്റ് ചെയ്തിട്ട് ഫൈനൽ നീറ്റ് എക്സാമിന് ഫേസ് ചെയ്യാൻ പറ്റി. പിന്നെ ഈ ഇത്രയും മോക്ക് എക്സാം ചെയ്തതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നീറ്റ് എക്സാം ഹാളിൽ ചെന്നപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ ബ്രില്ല്യൻറ്റ് എക്സാം പോലെ തന്നെ.
തോന്നി, അത്രയും ഒരു വ്യത്യാസം തോന്നിയില്ല. അപ്പോൾ ഇറ്റ് ഹെൽപ്പ് മീ അലോട്ട്. പിന്നെ ഇ ലേണിംഗ് ആപ്പിലും കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ലൈക്ക് ടൈമും പെട്ടെന്ന് ചെയ്യാൻ പറ്റും അവസാനെത്തുമ്പോൾ. പിന്നെ ആക്യുറസി കൂട്ടാനും സഹായിച്ചിട്ടുണ്ട്. അതുപോലെ കോഴിക്കോട് ബ്രില്ലിയൻ്റ് എല്ലാം നമ്മുടെ ഡയറക്ടേഴ്സ് ഒക്കെ, അവരുടെയൊക്കെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഫുൾ സപ്പോർട്ടായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ പീയൂഷ് സാറും പിന്നെ കോർഡിനേറ്റർ ജോർജ് സാറും പിന്നെ ഡയറക്ടർ ജോർജ് സാർ എല്ലാവരും എന്നെ വളരെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്, പിന്നെ അത്രയും മോട്ടിവേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് എന്നെ ഇത്രയും നല്ല. ഈ മകൻ്റെ വിജയത്തിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്ന, അത്യധികം സന്തോഷിക്കുന്ന പാരൻസ് നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമുക്ക് അഭിനന്ദിൻ്റെ അമ്മയ്ക്ക് മകൻ്റെ വിജയത്തിൽ എന്താ പറയാനുള്ളത് നോക്കാം. അമ്മ ഭയങ്കര സന്തോഷമുണ്ട് അഭിനവിന് ഇത്രയും മാർക്ക് ലഭിച്ചതിൽ. അഭിനവ് ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിരുന്നു, എപ്പം എപ്പോഴും നന്നായിട്ട് പഠിക്കും, അങ്ങനെ അതുകൊണ്ട് ഇങ്ങനൊരു വിജയം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കിട്ടിയപ്പോൾ വളരെ സന്തോഷം. ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ അല്ലേ? അതെ, കിട്ടുന്ന സമയം മൊത്തം പഠിക്കാൻ ഇതിനായിട്ട് വേണ്ടി മാറ്റി വെക്കുകയാണ് അല്ലേ? എവിടെയും പോകുന്നില്ല, ഫുൾ ടൈം പഠിക്കാനുണ്ട്. ഇന്റഗ്രേറ്റഡ് ബാച്ചിൽ ആയതുകൊണ്ട് അത് അഡ്വാൻറ്റേജ് ആയിട്ടുണ്ടാവും അല്ലേ? ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എങ്ങനെയായിരുന്നു ആദ്യം അറിഞ്ഞത്? നമ്മൾ അഡ്വർടൈസ്മെന്റ് ഇതിന് മുന്നേ ഇവിടെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർക്കൊക്കെ നല്ല കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടി, അങ്ങനെയാണ് ഞാൻ ഇത് അറിഞ്ഞത്. പിന്നെ അഭിനവിൻ്റെ റിലേറ്റീവ്സും ഒക്കെ കുറേ ആൾക്കാർ പഠിച്ചിട്ടുണ്ട് പ്രിഗ്നൻറ്റ്, അപ്പം അങ്ങനെ അറിഞ്ഞു. പിന്നെ കോഴിക്കോട് തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ബ്രാഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവിടെ തന്നെ ചേർന്നു. നല്ലൊരു സ്കോറാണ് അഭിനവിന് കിട്ടിയിരിക്കുന്നത്. അപ്പം ഏത് കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്നാണ് അഭിനവിൻ്റെ ആഗ്രഹം? എനിക്ക് ഫസ്റ്റ് വന്നപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ലൈക്ക് എനി മെഡിക്കൽ ആസ്പിറൻ്റ് എയിംസ് ഡൽഹി ആയിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചത് ജിപ്മർ പോണ്ടിച്ചേരിയാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് അഭിനവ്. താങ്ക് യു. എല്ലാവിധ ആശംസകളും. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.